കിഴക്കമ്പലത്ത് ബംഗാളികൾ പോലീസ് ജീപ്പിന് തീയിട്ട രീതി ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലമാണ് കാണിക്കുന്നത്. സാധാരണയായി അക്രമികൾ വാഹനത്തിനുള്ളിൽ തീയിടാറുള്ളത് ഇന്ധനം സീറ്റിലും ടയറുകളിലും ഒഴിച്ചതിന് ശേഷമാണ്. കിഴക്കമ്പലത്ത് വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു വച്ച ശേഷം ഡീസൽ പൈപ്പ് ഊരിയെടുത്ത് അതിൻ്റെ അറ്റത്ത് കടലാസും തുണിക്കഷ്ണവും ചുറ്റിവെച്ച് തീ കൊളുത്തുകയായിരുന്നു. കത്തുന്നതിനനുസരിച്ച് ടാങ്കിൽ നിന്ന് കൂടുതൽ ഇന്ധനമെത്തി വാഹനം തീഗോളമാകും. നേരത്തെ ചെയ്ത് പരിചയമുള്ളവർക്ക് മാത്രമേ ഇപ്രകാരം അത് ചെയ്യാനാവൂ. നാട്ടിൽ അക്രമവും കൊള്ളിവയ്പ്പും പതിവാക്കിയവരിൽ ചിലരെങ്കിലും അക്രമികളുടെ കൂട്ടത്തിലുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അറസ്റ്റിലായവരുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാൻ ഇവരുടെ വിശദാംശങ്ങൾ അതത് സംസ്ഥാനത്തെ പോലീസിന് കൈമാറും. മണിപ്പൂർ, ജാർഖണ്ഡ്, അസം, ബീഹാർ, യു പി, ബംഗാൾ സ്വദേശികളാണ് റിമാൻഡിലുള്ളത്. ഇവർക്ക് തീവ്രവാദമുണ്ടോയെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ തിരിച്ചറിയൽ കാർഡും ഇപ്പോഴത്തെ ഫോട്ടോയും ശേഖരിച്ചു കഴിഞ്ഞു. 2019 ബോഡോ തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള 3 പേരെ മണ്ണൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. കുന്നത്തുനാട് CI യുടെ നേതൃത്വത്തിലായിരുന്നു ആ അറസ്റ്റ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വേഷത്തിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് ഇവരെ പിടികൂടിയത്. ഇതുപോലെ ആരെങ്കിലും കിഴക്കമ്പലത്തുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. പതിവായി മദ്യപിക്കുന്ന ഇവർ ലഹരി ഉപയോഗിച്ച് അക്രമാസക്തമായതാണെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. തൊഴിലാളികൾ പരസ്പരം ആക്രമിച്ച് വംശീയ ആക്രമണമാണ് നടന്നതെന്ന് കേന്ദ്രസംഘം ആദ്യം ഘട്ടത്തിൽ സംശയിച്ചിരുന്നു. വിവിധ സംസ്ഥാനക്കാർക്കിടയിലുള്ള പകയോ ജാതിയോ ചേരിതിരിവോ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ തമ്മിലടിച്ചവരിൽ എല്ലാ വിഭാഗത്തിലുമുള്ളവരുണ്ടായിരുന്നു. സംഭവത്തിൽ നിർണായക തെളിവാകുന്നത് തൊഴിലാളികളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിലെ ദൃശ്യങ്ങളാണ്. തൊഴിലാളികളിൽ ചിലരാണ് തങ്ങളുടെ മൊബൈലുകളിൽ സംഭവം പകർത്തിയത്. തൊഴിലാളികളുടെ ഷെഡുകളിൽ റെയ്ഡ് ചെയ്താണ് പോലീസ് 50 മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയത്. ഇവ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പരിശോധിച്ച് അക്രമത്തിൻ്റെ നിർണായക ദൃശ്യങ്ങളും ചിത്രങ്ങളും കണ്ടെടുത്തു. പോലീസ് വാഹനം കത്തിച്ചവരെ അടക്കം തിരിച്ചറിയാനായത് ഇങ്ങനെയാണ്. മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചവരെയും ആക്രമികൾ വെറുതെ വിട്ടില്ല. ഫോണുകൾ പിടിച്ചു വാങ്ങി നശിപ്പിച്ചു.